السلام عليكم ورحمة الله وبركاته. إن الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، صحيح البخاري كتاب الإيمان അതിലെ 8 ഹദീസുകൾ വായിച്ചു. 9-ാമത്തെ ഹദീസാണ് വായിക്കാനുള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 9-ാമത്തെ ഹദീസിന് കൊടുത്ത ഹെഡിങ് ബാബുൻ അലാമത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. ഈമാൻ്റെ അടയാളമാണ് അൻസാറുകളെ സ്നേഹിക്കൽ. അലാമത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, അതിൻ്റെ കീഴിലും അദ്ദേഹം ഒരു ഹദീസ് മാത്രമാണ് കൊണ്ടുവരുന്നത്. امام بخاري رحمه الله عليه بريان حدثنا ابو الوليد قال حدثنا شعبه قال اخبرني عبد الله بن عبد الله بن جبر قال سمعت انس رضي الله تعالى عنه عن النبي صلى الله عليه وسلم قال ايه الايمان حب الانصار وايه النفاق بغض الانصار. يا حديثم انس رضي الله تعالى عنه എന്നാണ് ഉദ്ദേശിക്കുന്നത്. رسول الله صلى الله عليه وسلم പറയാണ് ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, ഈമാൻ്റെ അടയാളമാണ് അൻസാറുകളെ സ്നേഹിക്കുക എന്നുള്ളത്. ആയത്തുൽ നിഫാഖി ബുഗ്ളുൽ അൻസാർ, നിഫാഖിൻ്റെ കാപട്യത്തിൻ്റെ അടയാളമാണ് അൻസാറുകളെ വെറുക്കുക എന്നുള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് കൊണ്ടുവരാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ്റെ അടയാളമായി എണ്ണുന്നത് സഹാബാക്കളോടുള്ള സ്നേഹമാണ്. സ്നേഹം പ്രവർത്തനമാണ്, പ്രവർത്തനം ഈമാൻ്റെ അടയാളമാണ്. അപ്പോൾ ഈമാൻ്റെ ഭാഗമാണ് കർമ്മങ്ങൾ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് കൊണ്ടുവന്നത്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വളരെ മഹനീയമായ ഒരു ആദർശമാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ അഖീദ കൂടിയാണ് ഹുബ്ബു സഹാബ, സഹാബാക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. അത് നമ്മുടെ അഖീദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, അൻസാറുകളെ സ്നേഹിക്കൽ ഈമാൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞു. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മദീനയിലുണ്ടായിരുന്ന റസൂലുള്ളാഹിനെ വിശ്വസിച്ച മദീനയിൽ റസൂലുള്ളാഹിക്ക് സ്വീകരണം നൽകിയ സഹാബാക്കൾക്കാണ് അൻസാറുകൾ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഏറെ ഇഷ്ടമാണ് അൻസാറുകളെ. റസൂലുള്ളാഹി പറഞ്ഞത് ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അൻസാറുകളിൽപ്പെട്ട ഒരാളാകുമായിരുന്നുവെന്ന്. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയവർക്കാണ് മുഹാജിറുകൾ എന്ന് പറയുക. മദീനയിൽ താമസിക്കുന്ന വിശ്വാസികൾക്കാണ് അൻസാറുകൾ എന്ന് പറയുക. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളുടെ ശ്രേഷ്ഠതയാണ്, ഫളാണ് എടുത്തു പറയുന്നത്. മൊത്തത്തിൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ അൻസാറുകളെക്കാൾ ശ്രേഷ്ഠത മുഹാജിരികൾക്കാണ്. സ്ഥാനത്തിൽ ഒന്നാം സ്ഥാനക്കാർ മുഹാജിറുകളാണ്, പിന്നെയാണ് അൻസാറുകൾ. ഓരോരുത്തർക്കും അവരുടേതായ ശ്രേഷ്ഠതകളുണ്ട്, ഫതിലുകളുണ്ട്. ഓരോ സഹാബിക്കും പ്രത്യേകമായ ശ്രേഷ്ഠതകളും ഫതിലുകളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായി അൻസാറുകളുമായി ബന്ധപ്പെട്ടൊരു വിഷയം സംസാരിക്കാൻ, അൻസാറുകളെ സ്നേഹിക്കൽ ഈമാൻ്റെ ഭാഗമാണ്, അൻസാറുകളെ വെറുക്കുക എന്നുള്ളത് നിഫാക്കിൻ്റെ ഭാഗമാണ്. സഹാബാക്കളോട് വെറുപ്പുണ്ടാകുക എന്നുള്ളത് നിഫാക്കി തരമാണ്, മുനാഫിക്കിൻ്റെ അടയാളമാണ്. അത് ഒരു സഹാബിയോട് വെറുപ്പുണ്ടാകാന്ന് പറഞ്ഞാൽ അവൻ്റെ ഈമാൻ കുറഞ്ഞു, അവന് നിഫാക്കിൻ്റെ അടയാളമുണ്ട് എന്നർത്ഥം. സഹാബാക്കളെ സ്നേഹിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അഖീദയുടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അള്ളാഹു അവതരിപ്പിച്ച ദീൻ നമുക്ക് കിട്ടുന്നത് സഹാബാക്കളിലൂടെയാണ്. അപ്പോൾ സഹാബാക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാന്ന് പറഞ്ഞാൽ പ്രശ്നം ദീനും കൂടിയായി. കാരണം അവരിലൂടെയാണ് ദീൻ നമ്മിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ശത്രുക്കൾ ഏറെ സഹാബാക്കളുടെ വിഷയത്തിൽ ഫിത്നകൾ ഉണ്ടാക്കാൻ, സഹാബാക്കളെ സംബന്ധിച്ച് മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അവരെ മോശം വരുത്തിയാൽ, മുസ്ലിമികളുടെ ഹൃദയത്തിൽ സഹാബാക്കളെ കുറിച്ചിട്ട് മോശത്തരം ഉണ്ടാക്കിയാൽ ദീൻ നശിപ്പിക്കാൻ എളുപ്പമാണ്. റവാഫിലുകൾ, റാഫിലിയാക്കൾ എന്ന് പറയുന്ന ഷിയാക്കളുടെ കൂട്ടത്തിലുള്ള കടുത്ത വിഭാഗക്കാർ, അവരൊക്കെ പ്രധാനമായും ശ്രമിച്ചത് അതാണ്, ദീൻ നശിപ്പിക്കാൻ വേണ്ടിയാണ്. സഹാബാക്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന പേച്ച വിഭാഗങ്ങളിൽ ഏറെ പേവ് കൂടിയൊരു വിഭാഗമാണ് റാഫിലിയാക്കൾ, ഷിയാക്കളുടെ കടുത്ത വിഭാഗക്കാരാണ്. അവർ സഹാബാക്കളുടെ ഉദ്ദേശം വെച്ച് പുലർത്തിയത് ദീനെ തകർക്കാനാണ്. ദീനെക്കുറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ താല്പര്യമില്ലാതിരിക്കാൻ വേണ്ടി
അതിന് ഏറ്റവും നല്ല മാർഗം സഹാബാക്കളുടെ മേന്മ സഹാബാക്കളുടെ പോരിച്ച് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചൊക്കെ ഇല്ലാത്ത കള്ളത്തരങ്ങളും ആരോപണങ്ങളും പ്രചരിപ്പിച്ചത് അധികവും ഈ കൂട്ടരാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പം മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ ഒരാളെ കുറിച്ചിട്ട് മോശം കേട്ടുകൊണ്ടിരുന്നാൽ അയാളെ പറയുന്ന വാക്കുകൾ സ്വീകരിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ മോശം ചെയ്ത ആൾക്കാരാണ് ഇത് കൊണ്ടുവന്നത്, അപ്പോൾ ഇത് ശരി തന്നെയാണോ, ഈ ദീൻ ശരിയാണോ എന്ന് സംശയിക്കുന്നിടത്ത് നമ്മളെത്തും. അതിനു വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഭാഗത്തെ അടക്കാൻ വേണ്ടി വ്യത്യസ്ത രീതിയിൽ സഹാബാക്കളെ സംബന്ധിച്ച് പുകത്തി പറഞ്ഞിട്ടുണ്ട്, മുഹാജിറുകളെ പൊക്കി പറഞ്ഞിട്ടുണ്ട്, അൻസാറുകളെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ വ്യക്തിപരമായി ഇന്നാൾ എന്ന് പറഞ്ഞിട്ട് പേരെടുത്തുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകത്തി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പുകത്തി പറഞ്ഞതിൻ്റെ പ്രധാന ഭാഗം ദീനിൻ്റെ സംരക്ഷണം കൂടിയാണ്, അവരിലൂടെയാണ് ദീനെത്തിയതെന്ന്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒന്നാണ് അൻസാറുകളുള്ള സ്നേഹം, അത് ഈമാൻ്റെ ഭാഗമാണ്. മുഅ്മിൻ അൻസാറുകളെ സ്നേഹിക്കും, മൊത്തത്തിൽ അൻസാരിയായ എല്ലാ സഹാബിയെയും മുഅ്മിൻ സ്നേഹിക്കും. ഇനി ഏതെങ്കിലും ഒരു സഹാബിയോട് എന്തെങ്കിലും വിഷയത്തിൽ എതിർപ്പുണ്ടായി എന്നതുകൊണ്ട് ഈമാൻ പുറത്തുപോയി എന്നല്ല. ആ സഹാബി പറഞ്ഞതിന് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അവൻ ആ സഹാബിക്കെതിരായി എന്നർത്ഥത്തിലല്ല. ആ സഹാബിയോട് വെറുപ്പുണ്ടാക്കാൻ പാടില്ല, സഹാബാക്കളെ മൊത്തത്തിൽ സ്നേഹിക്കണം, അത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ മദ്ഹബാണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ലാമിയയുടെ തുടക്കത്തിൽ പറഞ്ഞത്, ഹുബ്ബു സഹാബത്തി കുല്ലിഹിം ലീ മദ്ഹബു വ മവദ്ദത്തുൽ ഖുർബ ബിഹാ അതവസ്സലു. സഹാബാക്കളെ സ്നേഹിക്കുന്നുള്ളത് എൻ്റെ അഖീദയാണ്, നമ്മുടെ നിലപാടാണ്, അത് ദീൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്, അത് ഈമാനുള്ളവരുടെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ സ്നേഹിക്കാനും അവരുടെ ചര്യകൾ ജീവിതത്തിൽ പുലർത്താനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രവർത്തനം ഈമാനിൽപ്പെട്ടതാണ് എന്നറിയിക്കാൻ വേണ്ടിയും തൊട്ട് മുമ്പുള്ള ഹദീസുകൾ പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി മാത്രം വേറൊരാളെ സ്നേഹിക്കുക, അയുഹിബ്ബൽ മർഉ ലാ അനുഹിബ്ബൽ മർഉ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ല എന്ന ആ ഭാഗത്തിന് പിന്തുണ നൽകിക്കൊണ്ട്, ആ സ്നേഹത്തിൻ്റെ ഒന്നാം കൂട്ടക്കാർ ഇവരാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രം പരസ്പരം സ്നേഹിച്ചവരിൽ ഒന്നാമത്തെ ആൾക്കാർ ഇവരാണ്. ഇവർ മുഅ്മിനീങ്ങൾ ഏറ്റവും ദർജ കൂടിയവരാണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നതിൻ്റെ സ്നേഹം ഒരു പ്രവർത്തനമാണ്, അതിൽ ഏറ്റവും വ്യത്യാസം ഉണ്ടാവും, അത് കൂടും കുറയും ചെയ്യും. അപ്പോൾ ഈമാൻ കർമ്മങ്ങൾ ഈമാനിൽ പെട്ടതാണ് എന്നും ഈമാൻ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വ്യത്യാസം അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുമെന്നും സ്ഥിരീകരിക്കലാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് കിതാബുൽ ഈമാൻ എന്ന പാഠഭാഗത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനുള്ള കാരണം. അല്ലാഹു ആലം. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലി ജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.